ഇവർക്ക് മുകളിൽ ആരോ ഒരുത്തനുണ്ട്. ഈ ഓപ്പറേഷനിൽ ഞാനാണ് കമാൻഡർ, നിങ്ങളെല്ലാം സോൾജിയേഴ്സ്. ഇല്ല, മനസ്സിലായില്ല. എന്തോ വലുതായിട്ട് ചെയ്യുകയാണല്ലേ? ആരടാ നീ ഡോക്ടർ? ാണ് ഇൻസിഡന്റ്. അപ്പൊ നമ്മുടെ ചെറുപ്പത്തില് പല പ്രാവശ്യങ്ങളിലും പല ഘട്ടങ്ങളിലും കേട്ടതും നമ്മൾ പറഞ്ഞിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കഥകളാണ്. ശരിക്കും കുറുപ്പിന്റെ കഥ, ചാക്കോന്റെ കഥയല്ല, കുറുപ്പിന്റെ കഥ. അപ്പോ നമ്മള് കുറുപ്പ് ചിത്രമാവാൻ പോകുന്നു. ഒരിക്കൽ പടം ചെയ്തിട്ടുണ്ട്, ഒരു പടം. പക്ഷേ അത് നമ്മൾ അഭിനയിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ ആ കുറുപ്പ് എന്ന് പറയുന്ന പടം ഉണ്ടാവുന്നു, നമ്മൾ അതിൽ അഭിനയിക്കുന്നു എന്ന് പറയുന്നത് വളരെ എക്സൈറ്റിംഗ് ആയ കാര്യമാണ്. പിന്നെ ഫുൾ ടൈം വീഡിയോ കളിച്ചോണ്ടിരിക്കുക, ഫുൾ ടൈം ഒരു വീഡിയോ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ. I don't think you'll have ingena shine idupole idupole aarum kandittundavar oru cinema il. Okay, so for me naan vandu join cheyumbo enikku already ivare naan vandu meet cheyumbolokke I didn't even see them as actors. എനിക്ക് ശരിക്കും ഇവരൊക്കെ അങ്ങനെയൊക്കെ തന്നെ കാലത്തെ സെറ്റിൽ എത്തുമ്പോ ഹായ് കുറുപ്പ് എന്നാണ് അതേമാതിരി കുറുപ്പിനെ പറ്റി നമ്മളിപ്പോ ഒരു ഒരു കോൺട്രവേഴ്സിയും കൂടി ഉണ്ടായിരുന്നല്ലോ. വേറൊരു കാര്യം അപ്പൊ ഞങ്ങൾ ഓർത്തത്, മമ്മൂക്ക ചന്തു ക്യാരക്ടർ ചെയ്തപ്പോഴും ഇറ്റ് വാസ് ദ സെയിം കൈൻഡ് ഓഫ് എ റിയാക്ഷൻ ആ സ്റ്റാർട്ടിങ്ങിൽ വരുന്നതിന് മുമ്പ്, ദാറ്റ് ആന്റി ഹീറോ ആണോ ഹീറോ ആണോ എന്നുള്ളൊരു ഒരു ഒരു ലൈം ലൈറ്റിലേക്ക് വരൂ, ആസ് എ ഹീറോ ലൈം ലൈറ്റിലേക്ക് വരൂ എന്നുള്ള ഒരു കോൺട്രവേഴ്സി ആയിരുന്നല്ലോ. എന്തായിരുന്നു അതിൻ്റെ ഒരു റിയാക്ഷൻ? ഞങ്ങൾ ഈ ഇങ്ങനെ ഒരു ഐഡിയ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ വെരി ഏർലി സ്റ്റേജ് ദേവ് അപ്രോച്ച് ദ ഫാമിലീസ് ഇൻഫോം ലുക്ക് വി വോണ്ട് മേക്ക് എ ഫിലിം അബൌട്ട് ദിസ് ജസ്റ്റ് വോണ്ട് ടു ഇൻഫോം യു. എന്തായാലും വി വോണ്ട് അവരെ സിനിമ കാണിക്കണമെന്നും അവരുടെ ഒരു എന്താ പറയുക നോ ഒബ്ജെക്ഷൻ കിട്ടണമെന്നുള്ള യു ഡോ വോണ്ട് ഒഫെൻഡ് എനിബഡി, ഇറ്റ്സ് നോട്ട് എ ഫിലിം ദാറ്റ്സ് ഇറ്റ്സ് നോട്ട് എ സെൽഫിഷ് ഫിലിം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഐ തിങ്ക് വാട്ട് ഹേർട്ട് ദ സെന്റിമെന്റ്സ്, നമ്മൾ എൻ്റെ ബർത്ത്ഡേ സമയത്ത് എല്ലാവരും കൂടി എക്സൈറ്റഡ് വി പുട്ട് ഔട്ട് എ ടീസർ, അത് നോബഡി വാസ് തിങ്കിങ് സോ മച്ച്. അപ്പോൾ ദാറ്റ് ലുക്സ് ലൈക്ക് കുറുപ്പ് ഇസ് സം ഫ്ലാംബോയന്റ് ഹീറോ, സോ ഐ തിങ്ക് ദാറ്റ് അപ്സെറ്റ് ജിതിൻ ആൻഡ് ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് വെയർ ഹീസ് കമിങ് ഫ്രം. അപ്പോൾ അതിനുശേഷം എന്താണെങ്കിലും യു നോ ഷോ ദം ദ ഫിലിം, എനി എഡിറ്റ് ചേഞ്ചസ് ദേ വോണ്ട് ടു മേക്ക് വിൽ ഡു ദാറ്റ്. അത് അവർ കണ്ടാലേ ചിലപ്പോൾ ഇത് മനസ്സിലാവുള്ളൂ. കാരണം ഐ ഡോണ്ട് ബിലീവ് ഇപ്പോൾ ഒരു ജസ്റ്റ് ബിക്കോസ് this character is flamboyant or stylish or has flair or is charming or personality ulladond I don't think we're glorifying okay or almost idhuvala ulla any criminal or con man or murderer you take they're very charming flamboyant people yes yes otherwise yes. you are not going to attract anybody to come with you enigmatic ipo njan engineyengilum if I have to convince you njan ivara convince cheditte I want to do this crime njan charismatic allengil why will they listen to me? Yes, yes, definitely. appo adu kondu doesn't become glorification. See, I understand appo nammal ee padathilude kurup is actually innocent, this is all a conspiracy allengil ayala peduthiyadana, somebody else did this, kurup didn't, this I understand as whitewashing or misrepresenting the truth. pakshe nammude teaser lo trailer lo because he is stylish or that doesn't, that's not necessarily glorification. and my protagonist can be positive negative in the in there that doesn't make him a hero. Right, you're yes, telling the story of a guy. Yes, now what is your definition of a hero? He saved 10 lives or he saved the world, maybe that is a traditional form of a hero, and a villain is somebody who is causing harm to people.